മർത്തോമ നസ്രാണി ചരിത്രം. നസ്രാണി പഠന പരമ്പരയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും ഈശോ മിശിഹായിൽ സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ പഠന പരമ്പരയിൽ ബഹുമാനപ്പെട്ട കളത്തിലച്ചൻ, സഭാ സഭകളുടെ കൂട്ടായ്മ എന്ന വിഷയവും ബഹുമാനപ്പെട്ട ചവറപ്പഴയച്ചൻ മർത്തോമ നസ്രാണി അവബോധത്തെക്കുറിച്ചും വളരെ നല്ല പഠനങ്ങൾ പങ്കുവച്ചുവല്ലോ. പ്രസ്തുത ക്ലാസ്സുകളിലൂടെ ആഗോള കത്തോലിക്ക സഭയിലെ സുറിയാനി ഭാഷാ പാരമ്പര്യത്തിലെ പൗരസ്ത്യ സുറിയാനി കുടുംബത്തിലുൾപ്പെട്ട ഒരു വ്യക്തിസഭയാണ് നമ്മുടെ മാർത്തോമ നസ്രാണി സഭ, അഥവാ സീറോ മലബാർ സഭ എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ സ്വന്തം അമ്മയായ നസ്രാണി സഭയുടെ ചരിത്ര പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പഠനങ്ങൾക്ക് നമ്മൾ ആധികാരികമായി ആശ്രയിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട സേവ്യർ കുടപ്പഴയച്ചൻ്റെ ഭാരത സഭാചരിത്രം എന്ന ഗ്രന്ഥമാണ്. സഭാചരിത്ര പഠന രംഗത്തും സഭാവിജ്ഞാനീയത്തിലും അതുല്യമായ സംഭാവനകൾ നൽകിയ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ബഹുമാനപ്പെട്ട കൂടപ്പഴയച്ചനെ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. എന്തിനാണ് നാം സഭാചരിത്രം പഠിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം അതിൻ്റെ ചരിത്രം എനിക്കറിയാം എന്ന ഭാഗ്യസ്മരണാർഹനായ കർദിനാൾ ടിസ്റാങ്ങിൻ്റെ വാക്കുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സഭയെ വളരെയധികം സ്നേഹിക്കുകയും അവളുടെ പൈതൃകവും തനിമയും ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്ന കർദിനാൾ ടിസ്റാങ്. ഇന്ത്യയിലെ പൗരസ്ത്യ സഭ എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അതെ, നമ്മുടെ സഭാചരിത്ര പഠനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം സഭാസ്നേഹത്തിൽ വളരുക എന്നതാണ്. അതുപോലെ ഒരു മാർത്തോമ നസ്രാണി ആയിരിക്കുക എന്നതിൽ അഭിമാനിക്കാനും നമുക്ക് സാധിക്കണം. മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ ഇങ്ങനെ പാടി, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഈ കവിവാക്യം ഇപ്രകാരം നമുക്ക് ഒന്ന് മൊഴിമാറ്റി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. തിരുസഭയെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, മാർത്തോമ നസ്രാണി എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. അതായത്, ആഗോള കത്തോലിക്കാ സഭയിലെ ഒരംഗമെന്ന നിലയിൽ അഭിമാനിക്കാനും മാർത്തോമ നസ്രാണി എന്ന നിലയിൽ സഭാസ്നേഹത്തിൽ ജ്വലിക്കുവാനും നമുക്ക് സാധിക്കണം. മാർത്തോമ നസ്രാണി സഭാചരിത്ര പഠനത്തിലൂടെ അതിമഹത്തായ ഒരു ഓർമ്മയുടെ കൈമാറലാണ് സംഭവിക്കുന്നത്. തനിമയാർന്നൊരു ശ്ലൈകിക പൈതൃകത്തിനും സഭാത്മക അസ്തിത്വത്തിനും അവകാശമുള്ള ഒരു ജനതയുടെ ചരിത്രമാണ് നസ്രാണി സഭാചരിത്രം. ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസും യാക്കോവും പൗലോസും മറ്റും ജെറുസലേമിലും അന്ത്യോക്കിയയിലും റോമിലുമൊക്കെ സുവിശേഷ പ്രഘോഷണം നടത്തി അതേ കാലഘട്ടത്തിൽ തന്നെ കടലുകളുടെയും മലകളുടെയും പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് ഈശ്വമിശിഹായുടെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ നമ്മുടെ ഭാരതമണ്ണിലും സുവിശേഷം അറിയിച്ചു. അങ്ങനെ വിശുദ്ധ തോമാ ശ്ലീഹായിലൂടെ അദ്ദേഹത്തിൻ്റെ മിശിഹാനുഭവത്തിലൂടെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭ ഇവിടെ ജന്മമെടുത്തു. എന്നാൽ അതേസമയം ആർഷഭാരത സംസ്കാരത്തിൻ്റെ നന്മകളെ കൂടെ നിർത്തിക്കൊണ്ടാണ് സഭ ഇവിടെ വളർന്നു വികസിച്ചത്. മാത്രമല്ല, പൗലസ്ത്യ ആത്യ ആരാധനക്രമ ചൈതന്യവും ആദ്യം മുതലേ ഈ സഭയുടെ കൈമുതലായിരുന്നു. ഇപ്രകാരം ലഭിച്ച ഈ മിശിഹാനുഭവത്തെ, സഭാപൈതൃകത്തെ മാർത്തോമ മാർക്കം എന്ന പേരിൽ തികഞ്ഞ വിശ്വസ്തയോടും അഭിമാനത്തോടും കൂടി സംരക്ഷിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു മാർത്തോമ മാർക്കം. തങ്ങൾക്ക് വിശുദ്ധ തോമസ് ലീഹായിൽ നിന്ന് കൈമാറിക്കിട്ടിയ ഈ സഭാപൈതൃകത്തെ നീണ്ട 16 നൂറ്റാണ്ടുകൾ ഒരു നിധി പോലെ കാത്തുസൂക്ഷിച്ചവരാണ് മാർത്തോമ നസ്രാണികൾ. വിശ്വാസത്തിൽ ക്രൈസ്തവരും ആരാധനാ പാരമ്പര്യത്തിൽ പൗരസ്ത്യരും ആചാരാനുഷ്ഠാനങ്ങളിൽ ഭാരതീയരുമെന്നാണ് സീറോ മലബാർ സഭയുടെ ആധുനിക സഭാപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുണ്യശ്ലോഹനായ പ്ലാസിഡച്ചൻ മാർത്തോമ നസ്രാണികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെയും ആർഷഭാരത സംസ്കാരത്തിൻ്റെയും ഒരു സമഞ്ജസ സമ്മേളനമാണ് മാർത്തോമ നസ്രാണി പാരമ്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരമുള്ള ഒരു തനിമയോടെ വളർന്നു വന്ന മാർത്തോമ നസ്രാണി സഭ 16 നൂറ്റാണ്ട് വരെ ഭാരതമണ്ണിൽ ആഴത്തിൽ വേരൂന്നി വളർന്നു വന്നു. എന്നാൽ ആയുധശക്തിയും ആധിപത്യ തൃഷ്ണയും നിറഞ്ഞ പാശ്ചാത്യ ശക്തികളുടെ മേൽക്കോയ്മ വലയത്തിൽ നമ്മുടെ സഭയും അകപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ചരിത്രമാണ് 16 നൂറ്റാണ്ട് നമ്മോട് പറയുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ബാബിലോൺ പ്രവാസത്തിൽ നിന്നും
മുക്തി നേടാൻ ആഗ്രഹിച്ച ഇസ്രായേൽക്കാരെ പോലെ നമുക്ക് നഷ്ടമായ മർത്തമാന ശ്രാണി പൈതൃകത്തിൻ്റെ മാതിരിവും മഹത്വവും അനുഭവിച്ചറിയുവാൻ അതിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന അനേകർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് തീർച്ചയായും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ്. പഴയ നിയമകാലം മുതൽ തന്നെ നമ്മുടെ നാട് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു. ഇവിടുത്തെ കുരുമുളകും കറുവാപ്പട്ടയും ഇഞ്ചിയും ഏലവും ചന്ദനവും ആനക്കൊമ്പുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ കേൾവി കേട്ടവയായിരുന്നു. ഇവയെല്ലാം ഇവിടെ നിന്ന് ബാബിലോൺ അലക്സാണ്ട്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ടിരുന്നു. വ്യാപാര വാണിജ്യ രംഗത്ത് അതീവ തൽപരരായിരുന്ന യഹൂദർ ഇവിടെ വരികയും ഭാരതത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ വ്യാപാര സൗകര്യാർത്ഥം അവരുടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. BC 326 മാസിഡോണിയൻ ചക്രവർത്തി മഹാനായ അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യ അതിർത്തി കടന്ന് ഉത്തരേന്ത്യയിൽ പ്രവേശിച്ചു. ഇത് പാശ്ചാത്യ പൗരസ്ത്യ സമ്പർക്കത്തിൽ കൂടുതൽ വഴി തുറന്നു. ഈ ചരിത്ര പശ്ചാത്തലത്തിലാണ് AD 40 ഇടയ്ക്ക് തോമസ് ലീഹ നടത്തിയ ആദ്യത്തെ പ്രേക്ഷിത യാത്രയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. തോമസ് ലീഹ സന്ദർശിച്ചതായി കരുതപ്പെടുന്ന ഹണ്ടഫറസ് രാജാവിൻ്റെ നാണയങ്ങളും ലിഖിതങ്ങളും തോമസ് ലീഹയുടെ ഈ ഒന്നാം പ്രേക്ഷിത യാത്രയുടെ തെളിവുകളാണ്. പുരാതന ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ റിവാർ ദഷീർ കേന്ദ്രമാക്കി വളർന്നു വന്ന സഭ, മാർത്തോമ ക്രിസ്ത്യാനികളുമായി നിലനിർത്തിയിരുന്ന ബന്ധം, ഒരേ സ്ലീഹായിൽ നിന്ന് ആരംഭിച്ച സഹോദരി സഭകൾ എന്ന തലത്തിലുള്ളവയായിരിക്കാം. വിദേശീയ ആക്രമണങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും മൂലം ഈ പ്രദേശത്തുള്ളവർ ക്രൈസ്തവർ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കുടിയേറി. എന്നാൽ അനുകൂല സാഹചര്യങ്ങൾ ലഭിച്ചതിനാൽ ദക്ഷിണേന്ത്യയിലെ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് തങ്ങളുടെ മാർത്തോമ നസ്രാണി പൈതൃകം സംരക്ഷിച്ച് പരിപോഷിപ്പിക്കുവാനും അയൽ സഭകളുമായി സജീവ ബന്ധം പുലർത്തി വളർന്നു വരുവാനും സാധിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.